134 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഇരുമ്പ് പാലമുണ്ട് നമ്മുടെ കൊച്ചിയിൽ. ഇന്ന് അറിവ് സ്റ്റോറീസ് എത്തി നിൽക്കുന്നത് തൃപ്പൂണിത്തറയുടെ ഇടുപ്പുകളിലൊന്നായ ഒരു നൂറ്റാണ്ടിലധികം പ്രായമുള്ള ഈ ഇരുമ്പ് പാലത്തിനടുത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളെ വരവേൽക്കുന്നത്. രാജഭരണകാലത്ത് ബ്രിട്ടീഷുകാർ പണിതീർത്തതാണ് തൃപ്പൂണിത്തുറയെയും കൊച്ചി നഗരസഭാ പ്രദേശമായ പൂണിത്തുറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് പൂർണ നദിക്ക് കുറുകെയുള്ള ഇരുമ്പ് പാലം. ഈ പാലം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് മുൻപ് മരട് ഗാന്ധി സ്ക്വയർ ഭാഗത്ത് നിന്ന് തൃപ്പൂണിത്തുറയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ ആളുകൾ ഈ പാലമായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഈ പാലത്തിൻ്റെ വശങ്ങളിലായി നടപ്പാത പിന്നീട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അക്കാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു തൃപ്പൂണിത്തുറ ഇരുമ്പ് പാലത്തിൻ്റെ നിർമ്മാണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തന്നെ പറയുന്നു. ഇന്ത്യയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെൽഡിംഗ് ഇല്ലാതിരുന്ന കാലത്ത് 1890 ലണ്ടനിലെ വെസ്റ്റ്വുഡ് ബെയ്ലി എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇരുമ്പ് പാലം പണിതത്. കേരളവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു പാലം നിർമ്മിച്ചത്. പാലത്തിൻ്റെ തൂണുകൾ കാസ്റ്റ് അയണാണ്. ഇന്നത്തെ പോലെ പൈലിംഗ് ഇല്ലാതിരുന്ന അക്കാലത്ത് പുഴയിൽ ഖലാസികൾ കാസ്റ്റ് അയൺ തൂണുകൾ സ്ഥാപിച്ചത് എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണെന്ന് PWDയിലെ ഒരു എഞ്ചിനീയർ പറയുന്നു. ബ്രിട്ടനിൽ നിന്ന് പാലത്തിനായുള്ള ഓരോ ഭാഗവും കൂട്ടിച്ചേർത്ത് സെറ്റ് ചെയ്തെത്തിക്കുകയായിരുന്നു. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇരുമ്പ് പാലം. വിദേശ രാജ്യങ്ങളിലടക്കം പഴമകൾ സംരക്ഷിക്കപ്പെടുമ്പോൾ പോയ കാലത്തെ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ മഹാരാജാവ് പണി കഴിപ്പിച്ച ഇരുമ്പ് പാലം ഒരു ഓർമ്മചിത്രമായി മാറുമോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.